നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ. ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ച് ട്യൂപ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ക്യൂ സിഗ്മ ഡെൽ ക്യു സീറോ എഫ് അല്ലേ. ക്യൂ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേറ്റുകൾ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്. ഡെൽ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ക്യൂ സീറോ ഇനീഷ്യൽ സ്റ്റേറ്റ്. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, സോ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വിത്ത് ഔട്ട്പുട്ടും ഒന്ന് വിത്തൗട്ട് ഔട്ട്പുട്ടും. ഓക്കെ, ഈ വിത്ത് ഔട്ട്പുട്ടിൽ രണ്ടെണ്ണമാണ് മോർ മെഷീനും മീലി മെഷീനും. ഇനി ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വിത്തൗട്ട് ഔട്ട്പുട്ടിലാണ് ഡി എഫ് എ എൻ എഫ് എ ആൻഡ് എപ്സിലോൺ എൻ എഫ് എ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയാണ് ഇതാണ് പഠിക്കുന്നത്, അതായത് വിത്തൗട്ട് ഔട്ട്പുട്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കുന്നത് വാട്ട് ഈസ് ഡി എഫ് എ, എങ്ങനെയാണ്, എന്താണ് ഡി എഫ് എ, എങ്ങനെയാണ് ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. സോ നമുക്ക് ഡി എഫ് എ എന്താണെന്ന് നോക്കാം. സോ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് അതിനെയാണ് ഡി എഫ് എ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഡി എഫ് എ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി എഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ട്യൂപ്പിൾസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അഞ്ച് ട്യൂപ്പിൾസ് ഉണ്ടായിരിക്കും. ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കിൽ ഏതൊക്കെ അഞ്ച് ട്യൂപ്പിൾസ് ഉണ്ടായിരുന്നത്? ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ് അല്ലേ. സോ സിമിലർലി ഇൻ ഡി എഫ് എ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഫൈവ് ട്യൂപ്പിൾസ്, ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റുകളുണ്ടോ അതാണ് ക്യൂ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റുകൾ? ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്, ഏതൊക്കെയാണ് ഇൻപുട്ട് സിമ്പിൾ വെച്ചാൽ ആ ഇൻപുട്ട് സിമ്പിൾസ് എല്ലാം. ഓക്കെ, അതാണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ആണ് ഡെൽ, അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ആണ് ക്യൂ സീറോ. ക്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുക ക്യൂ സീറോ എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ ഫൈനൽ സ്റ്റേറ്റ് ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഡി എഫ് എ എൻ എഫ് എ എപ്സിലോൺ എൻ എഫ് എ പറഞ്ഞു അല്ലേ. ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വിത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഡി എഫ് എ എൻ എഫ് എ ആൻഡ് എപ്സിലോൺ എൻ എഫ് എ. സോ ഇവിടെ അതായത് ഈ ഡി എഫ് എ എൻ എഫ് എയിലൊക്കെ നമ്മൾ മെയിനായിട്ട് ചേഞ്ച് വരുന്നത് ഈ ട്രാൻസിഷൻ ഫംഗ്ഷനിലാണ്. ഡി എഫ് എയിലാണെങ്കിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂ ഇൻറ്റു ക്യൂ ക്രോസ് സിഗ്മ ഈക്വൾ ടു ക്യൂ, ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പൽ പോകുന്നത് മറ്റൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും, അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് പോവില്ല. അതാണ് ക്യൂ ഇൻറ്റു ക്യൂ ക്രോസ് സിഗ്മ ഈക്വൾ ടു ക്യൂ എന്ന് പറയുന്നത്. സോ ഇൻ ഡി എഫ് എ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഈസ് ക്യൂ ക്രോസ് സിഗ്മ ഈക്വൾ ടു ക്യൂ. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണ് ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടി. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഡി എഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കാറ്റഗറി ബിലോങ്സ് ടു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വിത്തൗട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഫൈവ് ട്യൂപ്പിൾസ്, ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ്. ക്യൂ ഈസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സിഗ്മ ഈസ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്, ആൻഡ് ഡെൽ ഈസ് എന്താണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണ്? ക്യൂ ക്രോസ് സിഗ്മ ഈക്വൽ ടു ക്യൂ. ഒരു സ്റ്റേറ്റ് ഒൻ പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ ഗോസ് ടു ഓൺലി വൺ സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് പോവില്ല. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത് എൻ എഫ് എ ആയിട്ട് മാറും. നെക്സ്റ്റ് ഈസ് ക്യൂ സീറോ, ദാറ്റ് ഈസ് സ്റ്റാർട്ട് സ്റ്റേറ്റ്, ആൻഡ് എഫ് ഈസ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഇതാണ് ഡി എഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു ഡി എഫ് എയുടെ എക്സാമ്പിളാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ക്യൂ സീറോ ഈസ് എ സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഇനി ക്യൂ സീറോ ഓൺ ക്യൂ വൺ, അതിലുള്ള ഇൻപുട്ട് സിമ്പിളാണ് എ. ഓക്കെ, ദെൻ ക്യൂ വൺ ഓൺ ക്യൂ ടു ബി, സിമിലർലി ബി, ദെൻ ഒരു സെൽഫ് ലൂപ്പ് കൊടുത്തു എ ബി. അപ്പോൾ ഇങ്ങനെയാണ് ഡി എഫ് എയുടെ ഒരു ഏകദേശം ഇങ്ങനെ ഒരു ഫോർമാറ്റാണ് ഡി എഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്, ഇതെന്ന് പറഞ്ഞത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഫൈനൽ സ്റ്റേറ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സർക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എ ബി എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഇൻപുട്ട് സിമ്പൽ. സോ നമ്മൾ ഡി എഫ് എ പ്രകാരം എങ്ങനെ എഴുതുക? ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഏതൊക്കെയാ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്? ക്യൂ സീറോ, ക്യൂ വൺ, ക്യൂ ടു, ക്യൂ ത്രീ. ഓക്കെ, ഇനി സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇൻപുട്ട് സിമ്പിൾസ്? എയും ബിയും. നമ്മൾ എ ബി യൂസ് ചെയ്യുക, പിക്ചർ യൂസ് ചെയ്യുക, സീറോ വൺ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എയും ബി ആണ് കൊടുത്തിരിക്കുന്നത്. സോ സിഗ്മ ഈസ് എ ബി. ആൻഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡി എഫ് എ ആണ് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് ഓൺ ഇൻപുട്ട് സിമ്പൽ എ. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പല് ക്യൂ സീറോയിൽ നിന്ന് ക്യൂ വണ്ണിലേക്കാണ് പോകുന്നത്. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിലാണത് ഡി എഫ് എ ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പലിലേക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണത് എന്ത് പറഞ്ഞത്? ഡി എഫ് എ. സോ
q cross sigma equal to q. DFA is equal to q. Next, q0. Here, initial state is q0. That is equal to q0. And f, final state. Set of final states. Here, one final state is so q2. Ini, ipo nammal start state il ninnu nammal dfa construct cheyumbo start state il ninnu transition thodangiyitt adu reach cheyyundathu end state il irikkanam final state il irikkanam final state il ettathathaanennundengil aa dfa namukku adhaidu aa string namukku accept cheyan pattilla ennaanu artham ippo thalakkal engane irikkatte ippo just ningalku dfa endanu manasilavu ennu vicharikkunnu appo anju tuple vachu represent cheyunu appo oru dfa varachu appo idile edakkiyana tuples ennu indicate cheyanaanu njan ee example parnathu ini namukku next namukku padikkanullathu എന്താണ് ഡി എഫ് എ എങ്ങനെയാണ് നമ്മൾ ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എങ്ങനെയൊരു ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് എങ്ങനെ ഒരു ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ ഡി എഫ് എ ദാറ്റ് ആക്സെപ്റ്റ്സ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ 0 1 ഓഫ് ലെങ്ത് 2. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യണം. അതെന്ത് ആക്സെപ്റ്റ് ചെയ്യണം? സ്ട്രിങ്സ് ആക്സെപ്റ്റ് ചെയ്യണം. ഏതിൽ? ഏതൊക്കെ ഇൻപുട്ട് സിമ്പിൾ? ഇൻപുട്ട് സിമ്പിൾ 0 വണ്ണും മാത്രമാണ്. എത്ര ആയിരിക്കണം ലെങ്ത്? 2 ആയിരിക്കണം ലെങ്ത്. അപ്പോൾ തന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുക. എങ്ങനെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുക? ഇപ്പോൾ നോക്കാം, ആദ്യം നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് സിഗ്മ എന്താണ്? 0 1 അല്ലേ. ഇനി നിങ്ങൾ ഫിഗർ വരച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ക്യൂ എന്താണ്, എഫ് എന്താണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് സിഗ്മയും എഴുതാൻ പറ്റും, എല്ലും എഴുതാൻ പറ്റും. ഓക്കെ, സോ സിഗ്മ എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിൾ 0 1 ആൾറെഡി ഗിവൺ. ഞാൻ എൽ, എൽ എന്താണ്? എൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ എഴുതണം. എന്താ പറഞ്ഞത്? 0 1 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാ സ്ട്രിങ്ങും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യണം. പക്ഷേ ആ ഡി എഫ് എയുടെ, അതായത് ഓരോ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് മാക്സിമം എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ ലെങ്ത് മാക്സിമം അല്ല, ആ ടോട്ടൽ ലെങ്ത് 2. ഓക്കെ, അപ്പോൾ 0 1 വെച്ചിട്ട് ലെങ്ത് 2 ഉള്ള സ്ട്രിങ് എന്ന് പറയുമ്പോൾ 0 0 0 1 1 0 1 1. ഇനി ലെങ്ത് 3 ആണെങ്കിൽ എങ്ങനെ വരും? 0 0 0 0 0 1 0 1 0 0 1 1 1 1 0 etc etc 1 1 1 വരെ. ഓക്കെ, അപ്പോൾ ലെങ്ത് 2 ഓവർ 0 1 എന്ന് പറയുമ്പോൾ 0 1 വെച്ചിട്ട് ലെങ്ത് 2 ഉള്ള സ്ട്രിങ്സാണ് ഇത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും മിനിമം ലെങ്ത് എന്ന് പറയുന്നത് എല്ലാം സെയിം ആണ് അല്ലേ. സോ നമ്മൾ ആദ്യം ഒരു സ്കെലട്ടൺ കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? സോ നമ്മുടെ ലാംഗ്വേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് 2 ഉള്ള സ്ട്രിങ്. സോ ലെങ്ത് 2 എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. ഓൺ പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പലിൽ ഫസ്റ്റ് സ്റ്റേറ്റിലെത്തി. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ലെങ്ത് എന്നാണ്, ഇത് 0. ഇവിടേക്ക് എത്തുമ്പോൾ ക്യൂ 0 എന്ന് ക്യൂ 1 എത്തുമ്പോൾ ലെങ്ത് 1. ക്യൂ 1 നിന്ന് ക്യൂ 2 എത്തുമ്പോൾ ലെങ്ത് എന്തായി? 2 അല്ലേ. അപ്പോൾ അത്രേ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫൈനൽ സ്റ്റേറ്റായിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് കൊടുക്കേണ്ടത് ഓൺ പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പൽ. സോ ക്യൂ 0 to Q1 ആൻഡ് Q1 to Q2. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 4 ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ വേണം എഴുതാൻ. 0 0. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? 0 0 അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. Q0 to Q1 Q1 to Q2 0 0 കിട്ടി അല്ലേ. ഇതിൽ 0 1 അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ 1 കൊടുത്തു. സോ 0, ഇത് 0, 1 പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ Q0 to Q1 0, Q1 to Q2 1 0 അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 1 ഇട്ട് കൊടുത്തു. സോ 1 0 അല്ലേ. ഈ 1 കൊടുത്തു, ഈ 0 ഫൈനൽ സ്റ്റേറ്റിലെത്തി ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി 1 എടുക്കുമ്പോഴും ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും തുടങ്ങി Q1 എത്തി 1. Q1 ഓൺ പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ 1 ഗോസ് ടു Q2 അല്ലേ. അപ്പോൾ നമുക്ക് 1 എത്തി. ഇപ്പോൾ എന്താണ് ഈ ഡി എഫ് എ? ഓക്കെ ആയി. ഇനി ഞാൻ, അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ സ്ട്രിങ്ങും ചെക്ക് ചെയ്യണം അല്ലേ. 2 മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ 2 മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കുറവ് വരിക, അതായത് 0 മാത്രം സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡി എഫ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല. അതുപോലെ 3, 0 അതായത് 2 കൂടുതലോ കുറവ് വരുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എപ്പോഴും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സ്റ്റാർട്ട് സ്റ്റേറ്റ് നിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വേറൊരു സ്റ്റേറ്റ് വരച്ചു, അതാണ് Q3. അപ്പോൾ Q3 ഞാൻ ജസ്റ്റ് 0 തുടങ്ങി Q3 എത്തിയത് അല്ലേ. സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി Q0 to Q3 എന്താണ്? 0 0 ആണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു വഴിയില്ല അല്ലേ. സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും അവിടെ എത്തണം, ഫൈനൽ സ്റ്റേറ്റിൽ എത്തണം. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങി വെറും 0 ആകുമ്പോൾ Q3 എത്തി. അപ്പോൾ എന്ത് ചെയ്യാല്ല? 0 ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി 1 ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ അവിടെ കോമ 1 കൊടുത്തു. അപ്പോൾ 1 വരുമ്പോൾ Q3 എത്തി. Q3 ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ 1 ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി 2 കൂടുതൽ വരുമ്പോഴോ? അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യുക?
സീറോയും വണ്ണും അല്ലേ. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലൂപ്പ് കൊടുക്കുമ്പോൾ എത്ര സീറോസ് എത്ര വൺസ്. അപ്പോൾ സീറോ 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 അക്സെപ്റ്റ് ചെയ്യില്ല, എക്സെട്ര സീറോ സീറോ വൺ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ഏതും അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം എന്താണ്, ഇത് ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഡി എഫ് എ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡി എഫ് എ വരയ്ക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് വേണം, ഫൈനൽ സ്റ്റേറ്റ് വേണം. ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി അത് ഫൈനൽ സ്റ്റേറ്റ് എത്തണം. ഇനി നമ്മുടെ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിലും കൂടി നമ്മൾ ഡി എഫ് എയിൽ സ്റ്റേറ്റ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ടു ആണെങ്കിൽ ഇത് ഓക്കെ ആയി, ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യരുത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വരച്ച്. സോ ഇതൊരിക്കലും ഫൈനൽ സ്റ്റേറ്റിൽ എത്തില്ല. സോ അതിനെ പറയുന്നതാണ് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള കംപ്ലീറ്റ് ഡി എഫ് എ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയാണ്, ക്യു സീറോ ക്യു വൺ ക്യു ടു അല്ലേ, സീറോ വൺ സീറോ വൺ. ഇനി ഇവിടുന്ന് ഞാൻ ഫൈനൽ സ്റ്റേറ്റ് ചെയ്തിട്ട് വീണ്ടും പോവാണ് ക്യു ത്രീ സീറോ വൺ സീറോ വൺ. ഈ ഡി എഫ് എയും കറക്റ്റാണ്, കാരണം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി ഫൈനൽ സ്റ്റേറ്റ് എത്തി, ഫൈനൽ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, പക്ഷേ ഒരിക്കലും നമുക്ക് തിരിച്ച് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. സോ സ്ട്രിങ് ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തെ രീതിയിൽ നിങ്ങൾക്ക് ഡി എഫ് എ വരയ്ക്കാൻ പറ്റും, പക്ഷേ കറക്റ്റ് സിൻടാക്സ് ഫോളോ ചെയ്യണമെന്ന് മാത്രം. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ തുടങ്ങിയിട്ട് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ ഡി എഫ് എ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുക? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി അത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. സീറോ സീറോ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യു സീറോ എന്ന് തുടങ്ങി ക്യു ടു ഫൈനൽ സ്റ്റേറ്റിൽ എത്തണം. സിമിലർലി സീറോ വൺ വൺ സീറോ വൺ വൺ എക്സെട്ര. ദെൻ ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യണം, ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ആ ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എൽ ഈക്വൾ ടു സീറോ 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 വൺ വൺ സീറോ വൺ വൺ കൊടുത്തില്ലേ, ആ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ഓട്ടോമേറ്റ എങ്കിൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ തന്ന ക്വസ്റ്റ്യൻ്റെ പ്രകാരം നമ്മൾ ഡി എഫ് എ വരയ്ക്കണം. അതല്ലാതെ വേറെ ഏത് സ്ട്രിങ് വന്നാലും അതിനെയൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, എങ്കിൽ മാത്രമേ ആ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിൽ എത്തണം. ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് തന്ന പ്രകാരമുള്ള ഡി എഫ് എ വരയ്ക്കണം, അതല്ലാത്ത ഏതൊരു സ്ട്രിങ് വന്നാലും അതിനെ റിജക്റ്റ് ചെയ്യണം. സോ അതാണ് സ്ട്രിങ് അക്സെപ്റ്റൻസും ലാംഗ്വേജ് അക്സെപ്റ്റൻസും ഓഫ് ഡി എഫ് എ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറേ ഡി എഫ് എ വരച്ചിട്ടുള്ള എക്സാമ്പിൾ പഠിക്കാം.